പ്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സമതല പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷമായി മാറുക, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തികളായി മാറുക, ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ യേശു തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യേശു പറയുന്ന നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ നന്മയുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കമായി പറഞ്ഞാൽ നമുക്ക് പ്രകാരം പറയാനായിട്ട് സാധിക്കും: പരിധിയും വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുക, പരിധിയും വ്യവസ്ഥകളുമില്ലാതെ ക്ഷമിക്കുക, പരിധിയും വ്യവസ്ഥകളുമില്ലാതെ കൊടുക്കുക, ഇവയൊക്കെയാണ് ആ നന്മ പ്രവൃത്തികൾ, നല്ല ഫലങ്ങൾ. ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാണ്. ഒരു വൃക്ഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും ശേഖരിച്ചുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ നന്മയിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അവനിൽ വേരൂന്നി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ നല്ല ഫലങ്ങൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുകയാണ്. നല്ല പ്രവൃത്തികൾ എപ്പോഴും നല്ല ഹൃദയത്തിൽ നിന്ന്, നന്മയുടെ ഉറവിടത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. നമുക്കറിയാം, ഒരു വീടിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്കിൽ അതിലെ ശുദ്ധമായ ജലമാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടാപ്പുകൾ തുറന്നാലും അതിൽ നിന്ന് ശുദ്ധജലം നമുക്ക് ലഭിക്കും. എന്നാൽ അതിൽ എന്തെങ്കിലും മാലിന്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ടാപ്പുകളൊക്കെ തുറന്നാലും ഈ മലിനമായ ജലം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്രകാരം തന്നെയാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും, അത് നമ്മുടെ വ്യക്തിത്വത്തെ വെളിവാക്കുന്നതാണ്. ഒരു വ്യക്തി നന്മയുള്ള ആളാണോ എന്ന് അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. നല്ല നിക്ഷേപത്തിൽ നിന്നേ നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും പുറപ്പെടുകയുള്ളൂ. ഹൃദയ നിറവ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഒരു കുടം നമ്മൾ വെള്ളമൊഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് നിറഞ്ഞ് തുളുമ്പി പുറത്തേക്ക് ഒഴുകുന്നത് പോലെ നമ്മുടെ ഹൃദയവും അതിൽ നമ്മൾ സ്നേഹവും കരുണയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മകളും നിറയ്ക്കുമ്പോൾ അത് നിറഞ്ഞൊഴുകി മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും നന്മയും ഒക്കെ ലഭിക്കുന്നു. എന്നാൽ മറിച്ച് വിദ്വേഷം, വെറുപ്പ് എന്നിവയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശേഖരിക്കുകയും അത് നിറഞ്ഞു തുളുമ്പി പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് തിന്മകളാണ് നമ്മൾ പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആന്തരിക നന്മയിലേക്കാണ് ക്രിസ്തുനാഥൻ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അവിടുത്തെ വിളി കേട്ട് അവിടുത്തെ അനുകരിക്കുന്നവരായ നാം എപ്പോഴും അവിടുത്തെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഒരിക്കൽ വിശുദ്ധ മദർ തെരേസയോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, എപ്രകാരമാണ് മദറിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്? എനിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുകയില്ല. അപ്പോൾ മദർ പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, എനിക്കും 1 കോടി രൂപ ലഭിക്കുമെങ്കിലും ഞാൻ ഇത് ചെയ്യുകയില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യേശുവിൽ നിന്ന് സ്നേഹവും സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും സൽഫലങ്ങൾ
മറ്റുള്ളവരിലേക്ക് പ്രവഹിച്ചതുപോലെ നമ്മുടെയും ജീവിതങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കരുണയും നന്മയും സ്നേഹവും ഒക്കെ ലഭിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് ഈ ഒരു വാക്യം ഓർക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:16 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നന്മകൾ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്, അത്തരം ബലികൾ കർത്താവിന് സ്വീകാര്യമാണ്. ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, അവിടുത്തെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ആ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നന്മകൾ ഒഴുകുവാനും അതുവഴിയായി എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ദൈവം തമ്പുരാൻ അതിന് ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൂഹാടെ തിരുനാമത്തിൽ